പലവിധ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ കലാ സാംസ്കാരിക മേഖലകളിൽ ക്രൈസ്തവ വിരുദ്ധത ശക്തി പ്രാപിക്കുന്നുവെന്ന നിരീക്ഷണം ഇന്ന് രൂപപ്പെടുന്നുണ്ട് സത്യസന്ധമായി ഈ മേഖലകളെ പഠിക്കുന്നവർക്ക് ഇത് ബോധ്യപ്പെടുകയും ചെയ്യും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ജാഗ്രത കമ്മീഷൻ പുറത്തിറക്കുന്ന ജാഗ്രത എന്ന് തന്നെ പേരുള്ള മാസികയുടെ ഈ ലക്കത്തിലെ രണ്ട് ലേഖനങ്ങൾ സമീപകാല കലാ സാംസ്കാരിക ഉൽപ്പന്നങ്ങളെ വിലയിരുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രസ്തുത ലേഖനങ്ങളുടെ ഉള്ളടക്കത്തെയാണ് ഈ ലക്കം സത്യാന്വേഷി അവതരിപ്പിക്കുന്നത് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകം ക്രൈസ്തവ വിരുദ്ധമാകുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട് തുടർ പഠനങ്ങളും വായനകളും അനിവാര്യമായ ഈ വിഷയത്തിൻ്റെ ഇന്നത്തെ ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം നന്മയിലും സത്യത്തിലും നീതിനിഷ്ഠമായി ഉറച്ചു നിന്നിരുന്ന ഒരു സാംസ്കാരിക അടിത്തറയ്ക്കുമേലുള്ള കടന്നുകയറ്റങ്ങളാണ് സമീപകാലത്തെ നിരവധി കലാസാംസ്കാരിക സൃഷ്ടികൾ മുൻപേ സഞ്ചരിക്കുന്ന മാധ്യമ നവമാധ്യമ ആഖ്യാനങ്ങളെ പിന്തുടർന്നുകൊണ്ടുള്ള അപനിർമ്മിതികളും ലൈംഗിക അരാജകത്വത്തിൻ്റെ പ്രഘോഷണങ്ങളും വിവിധ തലങ്ങളിൽ നിന്നുയരുന്ന ഉത്തരാധുനിക ആശയങ്ങളുടെ ഏറ്റെടുക്കലുകളും ചലച്ചിത്ര സാഹിത്യ രംഗങ്ങളുടെ പതിവ് ശൈലികളായി മാറുമ്പോൾ അത് സംസ്കാരത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം വലുതാണ് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയുള്ള ചില തൽപര കക്ഷികളുടെ കടന്നുകയറ്റം ഇത്തരം മാറ്റങ്ങളുടെ പിന്നാമ്പുറങ്ങളിൽ സംശയിക്കാവുന്നതാണ് മുൻപൊരിക്കലുമില്ലാത്ത വിധത്തിൽ സ്വാധീനങ്ങളുടെ സങ്കീർണമായ ചങ്ങല ബന്ധത്തിൽ മാധ്യമ സാഹിത്യ കലാരംഗങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളോട് ചേർന്ന് നിൽക്കുകയും ഒരുമിച്ച് പ്രവർത്തിക്കുകയും ആശയ കൈമാറ്റങ്ങൾ നടത്തുകയും ചെയ്യുന്ന പ്രവണത ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് നവമാധ്യമങ്ങളുടെ സ്വാധീന ശേഷി സമസ്ത മേഖലകളെയും എല്ലാ വ്യക്തികളെയും കീഴടക്കിയിരിക്കുന്നതായി കാണാം ചിന്താശേഷിയുള്ളവർ എന്ന് പൊതുസമൂഹം കരുതുന്ന സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരും കലാകാരന്മാരും ഒക്കെയായി അറിയപ്പെടുന്ന വലിയൊരു വിഭാഗം പോലും ഇത്തരം സംഘടിത പ്രചാരണങ്ങളുടെ ബന്ധനത്തിലാണ് ഈ വലിയ സ്വാധീനശേഷിയെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കച്ചവട സ്ഥാപനങ്ങളും ആയുധമാക്കി മാറ്റിയിരിക്കുന്നത് വഴിയായി മറ്റെല്ലാ മേഖലകളിലേക്കുമുള്ള കുറുക്കു വഴിയായി അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങൾ മാറിയിരിക്കുകയാണ് തങ്ങൾക്ക് സഹായകമായ കാഴ്ചപ്പാടുകൾ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കുക മുൻകാലങ്ങളിൽ അത് ശ്രമകരമായ ഒരു ജോലിയായിരുന്നെങ്കിൽ ഇന്നത് പി ആർ ഏജൻസികൾ വഴി നിഷ്പ്രയാസം ചെയ്യാവുന്ന ഒന്നായി മാറുകയാണ് പുസ്തക പ്രസാധകർ മാധ്യമ സ്ഥാപനങ്ങൾ ഫിലിം പ്രൊഡക്ഷൻ കമ്പനികൾ പരസ്യ കമ്പനികൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ എന്നിങ്ങനെ തങ്ങളുടെ കൈപ്പിടിയിലെത്തിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം സംവിധാനങ്ങളെ ഏകോപിപ്പിക്കാൻ കഴിയുന്ന പക്ഷം തങ്ങൾ തങ്ങളാഗ്രഹിക്കുന്ന ഏതാശയവും നിഷ്പ്രയാസം മനുഷ്യ മനസ്സിൽ രേഖപ്പെടുത്താൻ കഴിയുമെന്ന സാഹചര്യം ഇന്ന് കേരളത്തിലുണ്ട് മാനവികതയ്ക്കും സഹകരണ ചിന്തകൾക്കും വിരുദ്ധമായൊരു ബദൽ സംസ്കാരം അങ്ങനെ ഇവിടെ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു ചലച്ചിത്രങ്ങളിലൂടെയും സാഹിത്യ സൃഷ്ടികളിലൂടെയും മുൻപും വേറിട്ട ആശയപ്രകടനങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്ന ചോദ്യം ഉയർന്നേക്കാം എന്നാൽ ഈ കാലഘട്ടത്തിലെ ആശയവിനിമയം മേൽപ്പറഞ്ഞ ചില കാരണങ്ങളാൽ വ്യത്യസ്തമായി എന്നതിനാൽ അത്തരം ആശയപ്രകടനങ്ങളുടെ സാമൂഹിക പ്രത്യാഘാതം മറ്റൊരു വിധത്തിലാണ് വളരെ ഫലപ്രദമായ രീതിയിൽ വിവിധ സാധ്യതകളെ ഏകോപിപ്പിക്കൽ ഈ കാലഘട്ടത്തിൽ എളുപ്പമാണ് അതിനാൽ തന്നെ അപ്രകാരമുള്ള സംഘടിത പ്രവർത്തനങ്ങൾ നടന്നു വരുന്നുമുണ്ട് എന്നത് ചില സമീപകാല സംഭവ വികാസങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും ചില പ്രത്യേക ആശയ പ്രചരണങ്ങളുടെ കാര്യത്തിൽ ഇത്തരം നീക്കങ്ങൾ വളരെ വ്യക്തമാണ് ക്രൈസ്തവ വിശ്വാസത്തിനും വൈദികർക്കും സന്യസ്തർക്കുമെതിരെ വിവിധ രീതികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രചരണങ്ങൾ ഇക്കാര്യത്തിൽ ഒരു ഉദാഹരണമാണ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെയോ കത്തോലിക്കാ സഭയെയോ ലക്ഷ്യം വെച്ചുള്ള നീക്കങ്ങൾ എന്നതിലുപരി എക്കാലവും കത്തോലിക്കാ സഭ മുന്നോട്ട് വെച്ചിട്ടുള്ള മാറ്റമില്ലാത്ത നിലപാടുകളെയും സഭയുടെ സാമൂഹിക പ്രബോധനങ്ങളെയും ലക്ഷ്യം വെച്ചുള്ള സംഘടിത നീക്കങ്ങൾ പലപ്പോഴായി പ്രകടമായിട്ടുണ്ട് അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന മാധ്യമ നവമാധ്യമ ഇടപെടലുകളും അതിൻ്റെ തുടർച്ചയെന്നോണം സിനിമകളിലും സാഹിത്യത്തിലും അത്തരം ആശയങ്ങൾ കടന്നുകൂടുന്നതും ജനം സ്വാധീനിക്കപ്പെടുന്നതും പുതിയ കാഴ്ചയല്ല ഗർഭചിത്രം ലൈംഗികത തുടങ്ങിയ വിഷയങ്ങളിലും മാനവിക വിഷയങ്ങളിലും ആഗോള പ്രതിഭാസങ്ങളിലും സഭയും ക്രൈസ്തവ സമൂഹങ്ങളും സൂക്ഷിച്ചു പോരുന്ന നിലപാടുകൾക്ക് വിരുദ്ധമായ പൊതുബോധ നിർമ്മിതി പലപ്പോഴും മാധ്യമ അജണ്ടകളിൽ ഇന്നേറെ പ്രകടമാണ് അതിൻ്റെ തുടർച്ചയെന്നോണം ക്രൈസ്തവ വിശ്വാസത്തെയും പൗരോഹിത്യത്തെയും സന്യാസത്തെയും വികലമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങൾ ചില വർഷങ്ങളായി ഇവിടെ സജീവമാണ് ചില വിഷയങ്ങളെ വിവാദങ്ങളാക്കി മാറ്റാനും തുടർന്ന് മാസങ്ങളോളം പൊതുസമൂഹത്തിൻ്റെ സജീവ ശ്രദ്ധയിൽ ആ വിഷയത്തെ നിലനിർത്തി സാമാന്യവൽക്കരണം നടത്തി വലിയൊരു സമൂഹത്തിനെതിരെയുള്ള പൊതുബോധമാക്കി അതിനെ മാറ്റാനും അതിനായി ചലച്ചിത്രത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും സാധ്യതകളെ പടിപടിയായി ഉപയോഗിക്കാനും ചിലർക്ക് സാധിക്കുകയാണ് ആശയങ്ങൾ മാത്രമല്ല വെറുപ്പും വിദ്വേഷവും പ്രചരിപ്പിക്കാനും ഇത്തരം സാധ്യതകളെ അവർ വിദഗ്ധമായി ഉപയോഗിക്കുന്നു ഈ പറഞ്ഞു വരുന്നത് ഉദാഹരണങ്ങൾ മാത്രമാണ് ഒട്ടേറെ വിഷയങ്ങളിൽ ഈ മാതൃകകൾ നമുക്ക് ദൃശ്യമാണ് നിഷ്പക്ഷമായും സ്ഥാപിത താൽപര്യങ്ങൾ കൂടാതെയും ഒരു വിഷയത്തെ സമീപിക്കുന്ന രീതി ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയായിട്ടുണ്ട് ആഴമുള്ള പഠനത്തിൻ്റെയും നിരീക്ഷണങ്ങളുടെയും അഭാവം ഇതുപോലുള്ള ഒട്ടേറെ വിഷയങ്ങളിൽ നമുക്ക് കാണാം നൂറ് തവണ ആവർത്തിക്കപ്പെട്ട കള്ളങ്ങൾ സത്യങ്ങളായി മാറുകയും ആ സത്യങ്ങളുടെ അടിസ്ഥാനത്തിൽ സൃഷ്ടികൾ നടത്തുകയും ചെയ്യുമ്പോൾ അതൊരു കലാസൃഷ്ടി അല്ലാതായി മാറുകയാണ് ചെയ്യുക സമീപകാലങ്ങളിൽ പുറത്തിറങ്ങിയിട്ടുള്ള ചില ചലച്ചിത്രങ്ങളും സാഹിത്യകൃതികളും ഇതിനുത്തമ ഉദാഹരണങ്ങളാണ് മോശം പദങ്ങളുടെ ഉപയോഗം സമീപകാലങ്ങളായി മലയാള സിനിമകളിൽ പതിവായിരിക്കുക സെൻസർ ബോർഡിന്റെ ഇടപെടലുകൾ കൂടാതെ നേരിട്ട് ഒ പ്ലാറ്റ്ഫോമുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചില ചലച്ചിത്രങ്ങൾ ഇക്കാര്യത്തിൽ മുന്നിലാണ് മുൻകാലങ്ങളിൽ സംസാര ഭാഷയിൽ ഉപയോഗിക്കപ്പെട്ടിരുന്നത് പോലെ ഇന്ന് സാധാരണ മനുഷ്യരുടെ സംസാരത്തിൽ ഇത്തരം പദങ്ങൾ ഉൾപ്പെടുന്നില്ല എന്നിരിക്കെ ഇത്തരം ഭാഷാ പ്രയോഗങ്ങളെ സ്വാഭാവികമെന്ന രീതിയിൽ അവതരിപ്പിക്കാനുള്ള പ്രവണത ആശാസ്യമല്ല ഉപയോഗം മദ്യപാനശീലം പുകവലി തുടങ്ങിയവയും സ്വാഭാവികമെന്ന വിധത്തിൽ ഭൂരിപക്ഷം ചലച്ചിത്രങ്ങളിലും പരക്കെ അവതരിപ്പിക്കപ്പെടുകയാണ് മലയാളികൾക്ക് അപരിചിതമായ ജീവിത ശൈലികളും കാഴ്ചപ്പാടുകളും തുടർച്ചയായി അവതരിപ്പിക്കപ്പെടുകയും അത്തരം ആശയങ്ങളെ സാമാന്യവൽക്കരിക്കാൻ ശ്രമിക്കുന്നതും മറ്റൊരു വസ്തുതയാണ് കേരളത്തിൻ്റെ സംസ്കാരത്തെയും മലയാളികളുടെ കാഴ്ചപ്പാടുകളെയും നിഷേധാത്മകമായി സ്വാധീനിക്കാനുള്ള മനപൂർവ്വ ശ്രമം ചില മേഖലകളിൽ നിന്നുണ്ട് എന്നത് സംശയിക്കാവുന്നതാണ് സാഹിത്യ സിനിമാ മേഖലകളിൽ ലോക ശ്രദ്ധ ഒരു കാലഘട്ടം കേരളത്തിനുണ്ടായിരുന്നു പകരക്കാരില്ലാത്ത പ്രതിഭകൾ അരങ്ങുവാണിരുന്ന കാലം അഭിമാനകരമായ നേട്ടങ്ങൾ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ മലയാളികളെ തേടിയെത്തിയിരുന്ന കാലം മറ്റുള്ളവരും മലയാളികളെ മാതൃകയാക്കിയിരുന്ന കാലം അക്കാലങ്ങളിൽ കലാസാഹിത്യ രംഗങ്ങളിൽ പിന്നാക്കം നിന്നിരുന്ന പല ദേശങ്ങളും പിൽക്കാലത്ത് വലിയ മുന്നേറ്റം നടത്തിയെങ്കിൽ മലയാളം പിന്നിലേക്കാണ് സഞ്ചരിച്ചിട്ടുള്ളത് ഉദാത്തവും മികവുറ്റതുമെന്ന വിശേഷണങ്ങളോടെ അവതരിപ്പിക്കപ്പെടുന്ന സൃഷ്ടികൾ പലതും സാമാന്യ നിലവാരം പോലും പുലർത്തുന്നില്ല എന്നതാണ് വാസ്തവം അതേസമയം താരതമ്യേന മികച്ച ഉദ്യമങ്ങൾ പലതും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ഡീഗ്രേഡ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു ഇത്തരത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന സംസ്കാരത്തെയും കലാസാഹിത്യ മേഖലകളെയും കുറിച്ചുള്ള വിചിന്തനങ്ങൾ ഇനിയുള്ള കാലങ്ങളിലെങ്കിലും നമുക്കിടയിൽ ഉണ്ടാകേണ്ടതുണ്ട് സമൂഹത്തിൻ്റെ സുസ്ഥിതിക്കുപകരിക്കാത്തതും വിദ്വേഷവും വെറുപ്പും മാത്രം ജനിപ്പിക്കുന്നതുമായ സൃഷ്ടികൾക്കിടം കൊടുക്കാതിരിക്കാൻ മലയാളികൾ ശ്രദ്ധിക്കുന്ന കാലമെത്താതെ ഈ പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്താനാവില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്ന് ആരംഭിച്ച് മുഖ്യധാരാ മാധ്യമങ്ങളിൽ മുതൽ നാട്ടിൻപുറങ്ങളിലെ ചർച്ചകളിൽ വരെ ഇടം നേടി ക്രമേണ ചലച്ചിത്രങ്ങളിലൂടെയും സാഹിത്യത്തിലൂടെയും പ്രചരിച്ച് പൊതുബോധമായി മാറുന്ന അസത്യങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും തിരിച്ചറിഞ്ഞ് തള്ളിക്കളയുവാൻ പ്രബുദ്ധരായ മലയാളികൾ തയ്യാറാവണം അല്ലാത്ത മലയാള ഭാഷയും കേരള സംസ്കാരവും ഇനിയും പിന്നിലേക്ക് പോകും എന്നത് തീർച്ചയാണ് ചർച്ച ചെയ്ത് ചെയ്ത് പുതിമ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് മലയാള സിനിമയിലെ ക്രൈസ്തവ വിരുദ്ധത എന്നത് ക്രിയാത്മക വിമർശനങ്ങൾക്കപ്പുറം നന്മകളെയും ചരിത്രത്തെയും സത്യത്തെയും തമസ്കരിച്ചുകൊണ്ടുള്ള അന്തമായ വിമർശനങ്ങളും പഴിചാരലുകളും നിഷേധാത്മക ബിംബങ്ങളെ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടുള്ള അവഹേളനങ്ങളും വിരുദ്ധമായ ആശയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടുള്ള ഇകഴ്ത്തി കാണിക്കലുകളും ഒരു വിഭാഗം ചലച്ചിത്രങ്ങളിൽ പതിവായി ദൃശ്യമായി തുടങ്ങിയപ്പോഴാണ് ക്രൈസ്തവ വിരുദ്ധത പ്രചരിപ്പിക്കുന്നതിനുള്ള ആസൂത്രിത ശ്രമങ്ങൾ ഈ മേഖലയിലുണ്ട് എന്ന് പലർക്കും വ്യക്തമായത് ക്രൈസ്തവ വിശ്വാസത്തെ പൊതുവിലും പ്രത്യേകിച്ച് സന്യാസിനിമാരെയും വൈദികരെയും കൂതാശകളെയും അവഹേളനപരമായി ചിത്രീകരിച്ച ഒട്ടേറെ ചലച്ചിത്രങ്ങൾ കഴിഞ്ഞ ചില വർഷങ്ങൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് ഉപരിപ്ലവമായ ചില ആശയങ്ങളെയും അറിവുകളെയും മാത്രം ആശ്രയിച്ചു കൂടുതൽ അന്വേഷണങ്ങൾക്കോ പഠനങ്ങൾക്കോ നിരീക്ഷണത്തിനോ തുനിയാതെയും അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള കഥാസന്ദർഭങ്ങളും കഥാപാത്രങ്ങളും ധാരാളമായി ഉണ്ടായി ക്രൈസ്തവ വിശ്വാസത്തെയും കത്തോലിക്കാ സഭയെയും അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യം അവയുടെ സൃഷ്ടാക്കൾക്കുണ്ട് എന്ന് അനേകർ വിശ്വസിക്കാനുള്ള പ്രധാന കാരണം ഇത്തരം സിനിമകൾ ഒറ്റപ്പെട്ടവയല്ല എന്നതാണ് ഒരേ തരത്തിൽപ്പെട്ടതും വികലവുമായ വ്യത്യസ്ത ആശയങ്ങൾ ആവർത്തിച്ച് അവതരിപ്പിക്കപ്പെടുന്നതിലൂടെ വികൃതമായൊരു പ്രതിച്ഛായ ക്രൈസ്തവ സമൂഹത്തിൽ അടിച്ചേൽപ്പിക്കാനുള്ള നിരന്തര ശ്രമം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്ന് കരുതുന്നതിൽ യാതൊരു തെറ്റുമില്ല മെത്രാന്മാരെയും വൈദികരെയും ചലച്ചിത്രങ്ങളിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒട്ടേറെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ വിരലിലെണ്ണാവുന്ന നല്ല കഥാപാത്രങ്ങൾ മാത്രമാണ് അവയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് സന്യാസിനിമാരെ അവതരിപ്പിച്ചിട്ടുള്ളതിൽ ഏറിയ പങ്കും യഥാർത്ഥ സന്യസ്തരുടെ പ്രതിച്ഛായ ഉള്ളവയായിരുന്നില്ല ക്രൈസ്തവ ദേവാലയങ്ങളും ആരാധനയും കൗതാശിക കർമ്മങ്ങളും സിനിമകളിൽ അവതരിപ്പിച്ചിട്ടുള്ളതിൽ അവതരിപ്പിച്ചിട്ടുള്ളതിലേറിയ പങ്കും ക്രൈസ്തവ വിശ്വാസത്തെ വികലമായി ചിത്രീകരിക്കുന്ന വിധത്തിലാണ് കത്തോലിക്ക ദേവാലയങ്ങൾ സിനിമകളുടെ ചിത്രീകരണത്തിന് വിട്ടുകൊടുക്കേണ്ടതില്ല എന്ന നിലപാടിലേക്ക് കേരള സഭാനേതൃത്വം എത്തിച്ചേരാനുള്ള ഒരു പ്രധാന കാരണം തന്നെ അതാണ് ഗൗരവമായ ഒരു വിഷയം അവതരിപ്പിക്കാൻ എന്നുള്ളതിനേക്കാൾ വിലകുറഞ്ഞ തമാശകൾ സൃഷ്ടിക്കാനോ മനപൂർവ്വം അവഹേളിക്കാനോ ആണ് ക്രൈസ്തവ ബിംബങ്ങളെയും അത്തരം വേഷവിധാനങ്ങളെയും മലയാള ചലച്ചിത്രങ്ങളിൽ ഏറിയ പങ്കും അവതരിപ്പിക്കാറുള്ളത് ഇത്തരം അവതരണങ്ങൾ പതിവായത് നിമിത്തം ക്രൈസ്തവ വിശ്വാസത്തെയും ജീവിത ആരാധനാ ശൈലികളെയും അടുത്തറിയാത്ത അനേകർക്കിടയിൽ വലിയ തെറ്റിദ്ധാരണകൾ കടന്നുകൂടുകയും തൽഫലമായി മോശമായ കണ്ണിലൂടെയും തെറ്റിദ്ധാരണകളോടെയും അത്തരം കാര്യങ്ങളെ നോക്കിക്കാണാൻ ഇടയാവുകയും ചെയ്തിട്ടുണ്ട് വില കുറഞ്ഞ തമാശകൾ സൃഷ്ടിക്കാനുള്ള എളുപ്പവഴി എന്ന നിലയിൽ ക്രൈസ്തവ ബിംബങ്ങളെ അവഹേളിക്കുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി കഥയുടെ ഭാഗമായി തന്നെ അത്തരം ആശയങ്ങളെ കൊണ്ടുവരികയും നിഷേധാത്മകമായ ഒരു പരിവേഷം നൽകി ക്രൈസ്തവ വിശ്വാസത്തിനും ക്രൈസ്തവ സമൂഹത്തിൻ്റെ അഭിമാനത്തിനും വലിയ ക്ഷതം വരുത്തുകയും ചെയ്യുന്ന ചലച്ചിത്രങ്ങളും അപൂർവമല്ല അതിന് കാരണമാകുന്ന വിധത്തിലുള്ള നീക്കങ്ങളെ ഒരിക്കലും നിഷ്കളങ്കമോ യാദൃശികമോ ആയി കാണാനും കഴിയില്ല അത്തരം അവതരണങ്ങൾക്ക് മികച്ച ഒരു ഉദാഹരണമാണ് സമീപകാലത്ത് റിലീസ് ചെയ്യപ്പെട്ട ഭീഷ്മപർവം എന്ന സിനിമ വളരെ വ്യാപ്തിയുള്ള ഒരു ക്രൈസ്തവ പ്രാതിനിധ്യം ആദ്യന്തം അവതരിപ്പിക്കപ്പെടുന്ന ഈ ചലച്ചിത്രത്തിൽ എല്ലാ തരത്തിലുമുള്ള തിന്മകളുടെയും പ്രതിരൂപങ്ങളും അവർ തന്നെയാണ് കേവലം ചില കഥാപാത്രങ്ങൾ മാത്രമല്ല സന്ദർഭങ്ങളും ആശയങ്ങളും ചരിത്രാംശങ്ങളും എല്ലാം വിരൽ ചൂണ്ടുന്നത് ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ബന്ധപ്പെട്ട ആനുകാലിക സംഭവ വികാസങ്ങളുടെയും വിവിധ തലങ്ങളിലേക്കാണ് ഈ ചലച്ചിത്രത്തിൽ ലത്തീൻ കത്തോലിക്ക പശ്ചാത്തലമുള്ള അഞ്ഞൂറ്റി കുടുംബത്തിലെ കാരണവർ സ്ഥാനത്തുള്ള മൈക്കിൾ എന്ന നായക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മമ്മൂട്ടിയാണ് ചരിത്രാംശം അടങ്ങിയിരിക്കുന്ന ഒരു വംശം കഥയുടെ ഭാഗമായിട്ടുണ്ട് ഒരു പരമ്പരാഗത ക്രൈസ്തവ കുടുംബത്തിൻ്റെ തികഞ്ഞ പശ്ചാത്തലം സിനിമയ്ക്കുണ്ട് കുടുംബത്തിൽ കുടുംബത്തിലംഗമായ വൈദികനുണ്ട് ദേവാലയമുണ്ട് ആരാധനാ മുഹൂർത്തങ്ങളുണ്ട് ഷവലിയാർ പദവിയുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഘടനാപരമായി കത്തോലിക്കാ സഭയുമായി ബന്ധപ്പെട്ട പലതിനെക്കുറിച്ചുമുള്ള പരാമർശങ്ങളുമുണ്ട് അവതരിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവരായ കഥാപാത്രങ്ങൾ ഭൂരിപക്ഷവും തെറ്റുകാരും ക്രിമിനലുകളും തികഞ്ഞ അധാർമികരുമായിരിക്കുകയും ഏറെക്കുറെ തികഞ്ഞ ഒരു ക്രൈസ്തവ പശ്ചാത്തലം എല്ലാവിധ കുറ്റകൃത്യങ്ങൾക്കും നൽകുകയും അതോടൊപ്പം മറ്റൊരു സമുദായത്തെ തികഞ്ഞ നന്മയുടെ പ്രതീകമായി ആദ്യന്തം നിലനിർത്തുകയും ചെയ്തിരിക്കുന്നത് യാതൊരു ലക്ഷ്യവും കൂടാതെയാകാൻ തരമില്ല നീനു കെവിൻ കേസും കൊട്ടിയൂർ പീഡന കേസും തുടങ്ങി ചിലവയെ സാന്ദർഭികമായി കഥയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുണ്ട് മയക്കുമരുന്നിന്റെ ഉപയോഗം അതിരിവിട്ട മദ്യപാനം പുകവലി സ്വാർഗ പ്രണയം പരസ്ത്രീ ബന്ധം കുടുംബാംഗങ്ങൾ തമ്മിലുള്ള പക മറ്റ് കുടുംബ പ്രശ്നങ്ങൾ തുടങ്ങിയവയൊക്കെ ക്രൈസ്തവ കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകളാണെങ്കിൽ ദൈവവിശ്വാസം മുതൽ മാതൃകാപരമായ ജീവിത രീതിയും സഹായ സന്നദ്ധതയും പരസ്പര സ്നേഹവും മതേതരത്വ നിലപാടുകളും വരെയുള്ള എല്ലാവിധ സദ്ഗുണങ്ങളുമാണ് ഇസ്ലാമിക കഥാപാത്രങ്ങളുടെ സവിശേഷതകളായി അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ക്രൈസ്തവ യുവതിയുടെയും മുസ്ലിം യുവാവിൻ്റെയും പ്രണയം കുടുംബത്തിൽ ചർച്ചാവിഷയമാകുമ്പോൾ സമ്മതത്തോടെ അതിന് തയ്യാറാകുന്ന പെൺകുട്ടിയുടെ അമ്മയും അമ്മയുടെ സഹോദരനും കുടുംബത്തിലെ കാരണവരുമായ നായകനും ഈ കാലഘട്ടത്തിലെ മറ്റൊരു വിവാദ വിഷയത്തിനുള്ള പരോക്ഷ പ്രതികരണമായിരിക്കാം മധ്യകേരളത്തിലെ ഒരു പുരാതന ലത്തീൻ കത്തോലിക്ക കുടുംബത്തെയാണ് ചലച്ചിത്രം അവതരിപ്പിക്കുന്നത് എന്നതിന് പല സൂചനകളുമുണ്ട് ഫോർട്ട് കൊച്ചി മട്ടാഞ്ചേരി തുടങ്ങിയ പ്രാദേശിക പശ്ചാത്തലങ്ങളാണ് പ്രധാൻ ലത്തീൻ കത്തോലിക്കർക്കിടയിൽ നിലനിന്നിരുന്ന എഴുന്നൂറ്റിക്കാർ അഞ്ഞൂറ്റിക്കാർ ഇരുന്നൂറ്റിക്കാർ എന്നിങ്ങനെയുള്ള വംശപ്പേരുകൾ ഓർമ്മിപ്പിക്കും വിധത്തിലുള്ള അഞ്ഞൂറ്റി കുടുംബത്തിൻ്റെ കഥയാണ് ഭീഷ്മപർവം വലിയ പാരമ്പര്യത്തിൽ നിന്ന് വിവിധ വഴിത്തിരിവുകളിലൂടെ കടന്നു വന്ന് അന്ധഛഛിദ്രം മൂലം പലരും മരിച്ചൊടുങ്ങി ഒടുവിൽ മുസ്ലിം സ്ത്രീയെ വിവാഹം ചെയ്തതും വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടതുമായ ഒരു കുടുംബാംഗത്തിൻ്റെ മുസ്ലിമായി ജീവിക്കുന്ന മകൻ അഞ്ഞൂറ്റി കുടുംബത്തിലെ കാരണവരുടെ പിന്തുടർച്ചാവകാശവും കുടുംബത്തിൻ്റെ പ്രതാപവും ഏറ്റെടുക്കുന്നിടത്താണ് കഥ അവസാനിക്കുന്നത് കഥാപാത്രങ്ങൾക്കും കഥാസന്ദർഭങ്ങൾക്കും പുറമെ ക്രൈസ്തവ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്നതും അവഹേളനപരവുമായ സംഭാഷണങ്ങളും സിനിമയിൽ ഉടനീളമുണ്ട് ചില ആനുകാലിക സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇസ്ലാമിക നീക്കങ്ങൾക്കെതിരായി ഉയർന്നിട്ടുള്ള ശബ്ദങ്ങൾക്ക് മറുപടി എന്ന വണ്ണം ചില ഡയലോഗുകളുമുണ്ട് കഥാഗതിയും അതിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള സന്ദർഭങ്ങളും കഥാപാത്രങ്ങളും എഴുതപ്പെട്ടിട്ടുള്ള ഡയലോഗുകളും അതിൻ്റെ ശൈലിയും നിരീക്ഷിച്ചാൽ ക്രൈസ്തവ വിരുദ്ധത സിനിമയുടെ ഒരു പ്രധാന അജണ്ട തന്നെയാണ് എന്ന് കാണാവുന്നതാണ് സമഗ്രമായ രീതിയിൽ വിലയിരുത്തിയാൽ ഇസ്ലാമിക ക്രൈസ്തവ വിവാദ വിഷയങ്ങളെ തുടർന്ന് ഈ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചു സാമൂഹിക ധ്രുവീകരണത്തിന്റെ ഉപോൽപ്പന്നമാണ് ഈ സിനിമ എന്ന് കരുതുന്നതിലും തെറ്റില്ല സമീപകാലങ്ങളിൽ പലപ്പോഴായി ഉയർത്തി കാണിക്കപ്പെട്ടിട്ടുള്ള വിവിധ ആശങ്കകളുമായി ബന്ധപ്പെട്ട് വിപരീത ആശയം ഒളിച്ചു കടത്തുന്ന ട്രോജൻ കുതിരയാണ് ഭീഷ്മപർവം എന്ന ഈ ചലച്ചിത്രം അടുത്ത കാലത്ത് പുറത്തിറങ്ങിയ കാവൽ എന്ന ചലച്ചിത്രത്തിലും ഒരു വൈദികനെ വില്ലനായി അവതരിപ്പിക്കുകയും ക്രൈസ്തവർ പരിപാവനമായി കരുതുന്ന ദേവാലയം കൊലപാതകത്തിന് വേദിയാക്കി ചിത്രീകരിക്കുകയും ഒപ്പം വാസ്തവവിരുദ്ധവും അവഹേളനപരവുമായ ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇതുവരെ എന്നതിനേക്കാൾ ചലച്ചിത്ര രംഗത്തു നിന്ന് ഇനിയും ഇത്തരം നീക്കങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് കാലം കഴിയും തോറും കൂടുതൽ വ്യക്തമായി കൊണ്ടിരിക്കുന്ന ദുഷ്പ്രചരണങ്ങളും അവഹേളനങ്ങളും ഇനിയും രൂക്ഷമായി തുടരുമെന്നുള്ളതാണ് കൂടുതൽ തെളിവാർന്ന ഇത്തരം നീക്കങ്ങൾ നൽകുന്ന സൂചന അതിൻ്റെ ഭാഗമായി ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും രൂക്ഷമായ പ്രതികരണങ്ങളും വന്നു തുടങ്ങിയിരിക്കുന്നു ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ഗൗരവതരമായി ചിന്തിക്കേണ്ടതുണ്ട് ഇത്തരത്തിൽ ചലച്ചിത്ര മേഖലയിലെ അരാജകത്വം തുടരുന്ന പക്ഷം വലിയ സാമൂഹിക പ്രശ്നങ്ങൾക്കും പ്രത്യാഘാതങ്ങൾക്കും അത് കാരണമായേക്കാം സാമൂഹിക വ്യവസ്ഥിതിക്കും സംസ്കാരത്തിനും കേവല ധാർമ്മികതയ്ക്കും വിരുദ്ധമായി തങ്ങളുടെ ആശയപ്രചരണത്തിനായി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു വർഗം ഇവിടെ ശക്തി പ്രാപിക്കുന്നത് തിരിച്ചറിയുകയും പ്രതിരോധിക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും ആവശ്യമാണ് ഇത്തരം ഗൂഢശ്രമങ്ങളെയും മാറ്റങ്ങളെയും തിരിച്ചറിഞ്ഞ് ഇടപെടലുകൾ നടത്താൻ സർക്കാരുകളും നിയമ നീതിന്യായ വ്യവസ്ഥിതികളും തയ്യാറാകണം കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് ഈ രംഗത്ത് ഇന്ന് വലിയൊരു ദൗത്യമാണുള്ളത് സാംസ്കാരിക മേഖലയിലും കലാസാഹിത്യ രംഗങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മലിനീകരണങ്ങളെ തുറന്നു കാണിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ സഭയ്ക്ക് കഴിയും ഈ രംഗത്തേക്ക് അതിക്രമിച്ച് കടക്കുന്ന സ്ഥാപിത താൽപ്പര്യങ്ങളെയും അതിരുകടന്ന കച്ചവട താൽപ്പര്യങ്ങളെയും സമൂഹമാണ് തിരിച്ചറിയേണ്ടത് ക്രൈസ്തവ വിശ്വാസത്തിനും കത്തോലിക്കാ സഭയ്ക്കും സഭയ്ക്കുമെതിരായ നീക്കങ്ങൾ എന്നതിനേക്കാൾ തലമുറകളുടെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും വിഷലിപ്തമാക്കുന്ന നീക്കങ്ങൾ പ്രതിരോധിക്കപ്പെടേണ്ടതാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചും മാധ്യമങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും ബോധ്യമുള്ളവർ ആയിരിക്കുമ്പോൾ തന്നെ അത്തരം സ്വാതന്ത്ര്യങ്ങൾ അന്യരുടെ അവകാശങ്ങളിലേക്കും സ്വൈര്യ ജീവിതത്തിലേക്കുമുള്ള കടന്നുകയറ്റങ്ങൾ ആവരുത് എന്ന നിലപാടുകൾ എഴുത്തുകാരും കലാകാരന്മാരും മാധ്യമ പ്രവർത്തകരും സ്വീകരിക്കേണ്ടത് ആവശ്യമാണ് അത്തരമൊരു സാഹചര്യ രൂപീകരണത്തെക്കുറിച്ച് ഗൗരവതരമായി ചിന്തിക്കാനും അതിനായി മുന്നിട്ടിറങ്ങാനും സഭാ നേതൃത്വവും സജ്ജമാകണം സത്യാന്വേഷിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ് തമസ്കരിക്കപ്പെടുകയും വളച്ചൊടിക്കപ്പെടുകയും ചെയ്യുന്ന സത്യങ്ങളും നിഷേധിക്കപ്പെടുന്ന നീതിക്ക് പിന്നിലെ ഗൂഢാലോചനകളും സത്യസഭയുടെ മായം ചേർക്കാത്ത പ്രബോധനങ്ങളും സത്യത്തോട് മാത്രം കൂറുപുലർത്തുന്ന നിലപാടുകളുമായി സത്യാന്വേഷി വീണ്ടും അടുത്തയാഴ്ച നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന ഇമെയിലിൽ ഞങ്ങൾക്ക് എഴുതുക സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കട്ടെ